ചില യാത്രകൾ അങ്ങനെയാണ്. യാത്രയുടെ ലക്ഷ്യവും കഴിഞ്ഞ് യാത്രകൾ അങ്ങനെ നീണ്ടുപോകും. ഒരു ഞായറാഴ്ചയുടെ വിരസത അകറ്റാനാണ് ഞങ്ങൾ നാലു പേർ അതിരപ്പള്ളിയിലൂടെ യാത്ര തിരിച്ചത്. അതിരപ്പള്ളിയുടെ വശ്യത ഒരുപാട് തവണ ആസ്വദിച്ചതാണെങ്കിലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും അത് കൂടി വന്നു. അവിടെ എത്തിയപ്പോഴാണ് ജയേട്ടൻ ഇങ്ങനൊരാശയം വെച്ചത്. എന്നാൽ നിർത്തണ്ട, യാത്ര തുടരാം എന്ന് തന്നെ വിചാരിച്ചു. ജയേട്ടൻ്റെ ധൈര്യം ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. സർക്കാർ ബസ് ഞങ്ങളുടെ വേഗത അല്പമൊന്ന് കുറച്ചെങ്കിലും ഞങ്ങൾ യാത്ര തുടർന്നു. കാനനഭംഗി മുഴുവനും ശരീരത്തിലേക്ക് ആവാഹിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബൈക്ക് യാത്ര തന്നെ ആകാമെന്ന് വെച്ചത്. യാത്ര കൂടുതൽ ഉള്ളിലേക്ക് ചെല്ലുംതോറും ഉന്മേഷം കൂടി വന്നു. റോഡിനിരുവശവും പച്ചപ്പ് വിരിച്ച കാടുകൾ. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബസ്സാണ് ഞങ്ങൾക്ക് മുന്നിൽ പോകുന്നത്. 100cc ബൈക്കിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ചെറുതായി ചാറ്റൽമഴ അങ്ങിങ്ങുണ്ടായിരുന്നതുകൊണ്ടാണ് റെയിൻകോട്ട് ഇട്ടത്. ഹെൽമെറ്റ് ഇടാതെയുള്ള യാത്ര ശിക്ഷാർഹം തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടയ്ക്ക് കാറ്റുകൊള്ളാൻ വേണ്ടി മാത്രം ഹെൽമെറ്റ് ഊരി കയ്യിൽ പിടിച്ചിരുന്നു. അതിനിടെ ക്യാമറയുമായി ഞാൻ പിന്നിലിരുന്നുകൊണ്ട് ഷൂട്ടും നടത്തുന്നുണ്ട്. റിസർവോയറുകളുടെ ക്യാച്ച്മെൻ്റ് ഏരിയയിൽ കൂടിയുള്ള യാത്ര ഒരു പ്രത്യേക ഉന്മേഷം തന്നെ പകർന്നു നൽകി. ചില സ്ഥലങ്ങളിൽ മഴ നന്നായി പെയ്തതുകൊണ്ട് ക്ഷീണം അറിഞ്ഞതേയില്ല. ഇടയ്ക്ക് ഓരോ ചായ കുടിച്ചുമായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള യാത്ര. മലക്കപ്പാറയ്ക്ക് ശേഷം റോഡൽപ്പം മോശമായ അവസ്ഥയിലായിരുന്നു. എന്നാലും ആ പഴയ 100cc ബൈക്ക് ഒരു വൈഷമ്യവും കൂടാതെ ഞങ്ങളെയും കൊണ്ട് പറപറന്നു. ഇടയ്ക്കിടെ അവിടുത്തെ കർഷകരിൽ ചിലർ കാർഷിക വിളകളും കൊണ്ട് തൊഴിലേറ്റി പോകുന്നതും കാണാം. കാടിൻ്റെ വന്യതിൽ നിന്നും കടന്നപ്പോഴാണ് തേയിലത്തോട്ടങ്ങളുടെ സൗന്ദര്യം ഞങ്ങളെ തേടിയെത്തിയത്. നല്ല വൃത്തിയുള്ള കൃഷിയിടങ്ങൾ, അതിനിടയിൽ ചില കെട്ടിടങ്ങളും കാണാം. ഇടയ്ക്കിടെ റിസർവോയറിലെ വെള്ളം ധാരാളം കാണാം. പ്രകൃതി ഒരുക്കിയ അവിസ്മരണീയ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ മതിമറന്ന് നിന്നുപോയി. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ മരം. ഇടയ്ക്കിടെ ഫോട്ടോകൾക്കും ഞങ്ങൾ പോസ് ചെയ്തുകൊണ്ടിരുന്നു. കോടമഞ്ഞ് ഒരു ധൂളിയായി നമ്മളെ പൊതിയുമ്പോൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ. യാത്രയിൽ സുനിലേട്ടന് ചില പഴയ ഫ്രണ്ട്സിനെയും പരിചയപ്പെടാൻ കഴിഞ്ഞു. കോടമഞ്ഞ് കാരണം അവിടുത്തെ പല വാഹനങ്ങളും ഫോഗ്ലൈറ്റ് തെളിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഹിമഗണങ്ങൾ, നമ്മളേതോ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ. അവിടെ സഞ്ചാരികൾ കാഴ്ചകൾ ആസ്വദിക്കുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കോടമഞ്ഞ് പുതപ്പ് വാക്കുകൾക്കും അതീതമാണ്.
അങ്ങ് ദൂരെ കോടമഞ്ഞിൽ അകപ്പെട്ടുപോയ ചെറു ഗ്രാമങ്ങളും തേയിലത്തോട്ടങ്ങളും കാണാം. മലക്കപ്പാറ കഴിഞ്ഞ് വാൽപ്പാറയിലൂടെയായി പിന്നീടുള്ള യാത്ര. തിളങ്ങുന്ന റോഡുകൾ കണ്ടതോടെ ഒരു ഫോട്ടോഗ്രാഫറായി എനിക്ക് വലിയ തിരക്കേടില്ലാതെ തന്നെ ഈ കാഴ്ചകളൊക്കെ ഫ്രെയിമിലാക്കാൻ കഴിഞ്ഞത് ഈ റോഡുകളുടെ ഗുണം കൊണ്ട് തന്നെയാണ്. അങ്ങ് ദൂരെ കോടയിൽ മുങ്ങിയ വെയ്റ്റിംഗ് ഷെഡുകൾ കാണാം. അപ്പുറത്തായി ചില ചെറിയ ഗ്രാമങ്ങളും. കേരളം കടന്നു, ഇനി തമിഴ്നാട്ടിലൂടെയാണ് യാത്ര. ഞങ്ങളുടെ വാഹനത്തെ മറികടന്നു പോകുന്ന അവിടുത്തെ പാത്രക്കച്ചവടക്കാർ. കുറച്ച് ധൃതിയിലാണ് അവരുടെ പോക്ക്. കുറച്ചിട ചെന്നപ്പോൾ എവറസ്റ്റ് തലപൊക്കി നിൽക്കുന്നതുപോലെ സഹ്യപർവ്വത നിരകൾ തലയെടുപ്പോടെ നിൽക്കുന്നു. ഞങ്ങൾ അവിടെയും ഫോട്ടോസ് എടുക്കാൻ മറന്നില്ല. ഇവിടെ ഏതായാലും മഴയ്ക്ക് ശമനമുണ്ട്. കയറ്റത്തിന് ഒരിറക്കമുണ്ട്. ഈ ഹെയർപിൻ ബെൻഡുകൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. ഹെയർപിൻ ബെൻഡുകൾ തിരിഞ്ഞ് കയറിയും ഇറങ്ങിയും പോകുന്ന വാഹനങ്ങൾ. ഇവിടെ ഒരു വ്യൂ പോയിന്റും കാണാം. അവിടെ സഞ്ചാരികൾ വാഹനം ഒതുക്കിയിട്ട് പ്രകൃതിയെ ആസ്വദിക്കുന്നു. ഞങ്ങൾ അവിടെ ഇറങ്ങി ആളിയാർ ഡാം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ക്യാമറയിലാക്കി കുറച്ച് വിശ്രമിക്കുകയും ആകാം. രാവിലെ തുടങ്ങിയതാണ് ഈ യാത്ര. ശ്രീകുമാർ തൻ്റെ ഫോണിൽ പല പോസിലും ഫോട്ടോകൾ പിടിക്കുന്നുണ്ടായിരുന്നു. നേരം സന്ധ്യയായി തുടങ്ങി. ഇനി തിരികെ വീടുകളിലെത്തണം. ഒരുപാട് കിലോമീറ്ററുകൾ ഇനിയും താണ്ടണം. ഭൂമി ഉരുണ്ടതാണ്. ഞങ്ങളുടെ നാട് മുളയമെന്ന ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി മണ്ണൂർ, പുത്തൂർ എന്നീ ഉൾനാട്ടു ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് കുറ്റിച്ചറ വഴി അതിരപ്പള്ളി എത്തി, അവിടെ നിന്നും വാഴച്ചാല്, മലക്കപ്പാറ വഴി പൊള്ളാച്ചി എത്തി, ഗോവിന്ദാപുരം, നെന്മാറ, വടുക്കുംചേരി വഴി കുതിരാൻ മലയിറങ്ങി വീണ്ടും ഞങ്ങളുടെ നാട്ടിൽ തിരികെ എത്തണം. സന്ധ്യയായത് കാരണം, വീട്ടിലെത്താനുള്ള വ്യഗ്രത കാരണം തിരികെ വരുമ്പോൾ വാഹനത്തിൻ്റെ വേഗത അല്പം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. കണ്ട കാഴ്ചകൾ മനസ്സിൽ കുളിരായി തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരുപാട് കാലം കഴിഞ്ഞാലും അത് മനസ്സിൽ തന്നെ നിറഞ്ഞു നിൽക്കും. ഈ യാത്രയുടെ നല്ല അവശേഷിപ്പുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു അടുത്ത യാത്രയ്ക്കായി.